നമസ്കാരം. ഐസിസിൽ പോയ നിമിഷ ഫാത്തിമയുടെ കാര്യത്തിൽ വൻ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ നടക്കുന്നത്. നിമിഷ ഫാത്തിയുടെ അമ്മ ബിന്ദു സമ്പത്ത് എന്ന സ്ത്രീ ഇവിടെ സകല ചാനലുകളും കയറി ഇറങ്ങി കരയുന്ന കണ്ണീർ വാർക്കുന്ന കാഴ്ചകൾ നമ്മൾ നിരവധി കണ്ടുകഴിഞ്ഞല്ലോ. ഇപ്പോൾ ഇതാ പുതിയ ട്വിസ്റ്റുമായിട്ട് സിറിയയിൽ നിന്നൊരു 52-കാരൻ വന്നിരിക്കുന്നു. ഈ 52 വയസ്സുള്ള വ്യക്തി അഫ്ഗാൻ കോടതിയിൽ ഒരു പരാതി, ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു. അതിങ്ങനെയാണ്, അദ്ദേഹമാണ് ഈ നിമിഷ ഫാത്തിമയുടെ നിലവിലെ ഭർത്താവെന്നും അവർക്ക് തമ്മിൽ ഒന്നിക്കാനുള്ള സൗകര്യം ജയിലിൽ ഉണ്ടാക്കി കൊടുക്കണമെന്നും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ അദ്ദേഹം പരാതിപ്പെട്ടിരിക്കുന്നത്. സംഗതി ഇങ്ങനെയാണ്, നിമിഷ ഫാത്തിമയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് 52-കാരനായ സിറിയൻ സ്വദേശി അഫ്ഗാൻ കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ഇതത് കാലത്തിന് ശേഷം ഫാത്തിമയെ നിക്കാഹ് കഴിച്ചതിൻ്റെ രേഖകളും കോടതിയിൽ സമർപ്പിച്ചു. അഫ്ഗാനിൽ കഴിയവേ ഗർഭം അലസിപ്പിക്കാൻ നൽകിയ ആശുപത്രി രേഖകളിലും ഇയാളുടെ പേരുള്ളതായാണ് വാദമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അസ്രക് സിക്രി എന്ന 52-കാരനാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഫാത്തിമയ്ക്ക് ലൈംഗിക ചോദനകൾ ശമിപ്പിക്കാനുള്ള സൗകര്യം, ദാ ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഐസിസിൽ പോകുന്നത്. ഫാത്തിമയ്ക്ക് ലൈംഗിക ചോദനകൾ ശമിപ്പിക്കാനുള്ള സൗകര്യം ജയിലധികൃതർ ചെയ്തു കൊടുക്കണമെന്നും ഈ ഭർത്താവിനെയും ഭാര്യേനെയും തമ്മിൽ ഒന്നിപ്പിക്കാനുള്ളതൊക്കെ സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഹർജിയിൽ പറയുന്നത്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഈ ഐസിസിൽ പോകുന്നത്. അവിടെ ചെല്ലുക, ഒന്നുകിൽ കൊല്ലുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക. അതിനുശേഷം അങ്ങ് സ്വർഗത്ത് 72 ഹൂറികൾ, പൊരിച്ച മീനിൻ്റെ മുട്ട, മദ്യ പൊയ, മണമില്ലാത്ത മദ്യ പൊയ, സംഗീതം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കാനുള്ളതല്ലേ. അപ്പം ഐസിസിൽ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെ. ഇപ്പോൾ ഈ പുതിയ ഭർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നിമിഷ ഫാത്തിമയ്ക്ക് ലൈംഗിക ചോദന, അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാമവികാരം, അത് ശമിപ്പിക്കാനുള്ള അവസരം, സൗകര്യം ജയിലിൽ ഒരുക്കി കൊടുക്കണമെന്നാണ് ഈ ഭർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിമിഷ ഫാത്തിമയുടെ അമ്മ സമർപ്പിച്ച പരാതി ഹർജി ഇന്ന് ഹൈക്കോടതി തള്ളുകയുണ്ടായി. അപ്പോൾ ഇന്ത്യയായിട്ട് നിമിഷ ഫാത്തിമേനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ നിമിഷ ഫാത്തിമയുടെ നിലവിലെ ഭർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, തന്നെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭരണകൂടം ഫാത്തിമയുടെ സംരക്ഷണം ഏൽപ്പിച്ചതെന്നും മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് ആ അവകാശം ചോദ്യം ചെയ്യാനാകില്ല എന്നും അയാൾ ഹർജിയിൽ പറയുന്നു. ഇസ്ലാമിക നിയമപ്രകാരം യുവതികളുടെ സമ്മതം ആവശ്യമില്ലെന്നും അവരുടെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് വനിതാ ശിശു ക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥനാണ് നിക്കാഹ് കഴിപ്പിച്ച് തന്നതെന്നും ഹർജിയിൽ ബോധിപ്പിക്കുന്നു. ദാ എവിടം വരെ പോയെന്ന് നോക്ക്. ഇവിടെ ഈ കേരളത്തിൽ നിന്ന് മര്യാദയ്ക്ക് മെഡിസിനോ എഞ്ചിനീയറിങ്ങോ എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരുന്ന ഒരു യുവതിയാണ്, ഏത് നിലയിലെത്തേണ്ട ആളായിരുന്നു നോക്കൂ. ഒരുത്തനുമായിട്ട് സ്നേഹമായി അവൻ നേരെ സിറിയയിൽ കൊണ്ടുപോയി ICC ചേർത്തു. അവൻ അമേരിക്കൻ പട്ടാളക്കാരുമായിട്ടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അതിനുശേഷം വേറൊരുത്തൻ കെട്ടി. ഇതിനു മുമ്പ് ഇവിടെ വെച്ച് തന്നെ ആദ്യം കെട്ടിയത് വേറൊരാളായിരുന്നെന്ന് പറയുന്നു. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പം അവർ വേറൊരാളെ കൊണ്ട് കെട്ടിച്ചിട്ടാണ്, അതും ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് മുസ്ലിമായ വേറൊരാളെ കൊണ്ട് കെട്ടിച്ചിട്ടാണ് ഇവിടുന്ന് നാട് കടത്തി സിറിയയ്ക്ക് പോയതും അവിടുന്ന് നേരെ അഫ്ഗാനിസ്ഥാനിൽ വന്നതെന്നും ഇതിനിടയ്ക്ക് എത്ര പേരെ കെട്ടിക്കാണുമെന്ന് വല്ല നിശ്ചയമുണ്ടോ ആവോ. ഇപ്പോൾ ഇതാ പുതിയ ആളും വന്നിരിക്കുന്നു. അവരുടെ വിശ്വാസം അനുസരിച്ച്, അല്ലെങ്കിൽ ഐസിസിൻ്റെ ആ ഒരു വിശ്വാസം അനുസരിച്ച് സ്ത്രീയുടെ അനുവാദമൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് വേറെ ആൾ നടത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അയാൾക്കാണ് ഈ നിമിഷ ഫാത്തിമയിൽ മുഴുവൻ അധികാരമെന്നും അമ്മയ്ക്ക് പോലും അധികാരമില്ലെന്നും മറ്റൊരു രാജ്യത്തിന് ഇതിൽ കൈകടത്താൻ കാര്യമില്ലെന്നും അയാൾക്ക് തിരിച്ചു വേണമെന്നും അതിനു മുമ്പ് നിമിഷ ഫാത്തിമയ്ക്കുമുണ്ട് ഈ ലൈംഗിക ചോദനകൾ, ഒപ്പം അയാൾക്കും കാണുമല്ലോ, അതൊക്കെ ശമിപ്പിച്ചു കൊടുക്കാനുള്ള സൗകര്യം അഫ്ഗാൻ ജയിൽ അധികൃതർ ജയിലിൽ ചെയ്തു കൊടുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. എന്താ അല്ലേ? അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ ട്വിസ്റ്റ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു.
വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.